ഇനി നാം ചെയ്യാൻ പോകുന്നത് കീ ഫ്രെയിം കൊടുത്ത് ഒരു വീഡിയോയുടെ ഒപ്പാസിറ്റി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഷോ കീ ഫ്രെയിംസ് എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷോ ഒപ്പാസിറ്റി ഹാൻഡിൽ എന്ന ഫംഗ്ഷൻ ഓൺ ചെയ്തെടുക്കുക. ഫംഗ്ഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിനു മുകളിലൂടെ ഒരു ലൈൻ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അതാണ് ആ വീഡിയോയുടെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു വീഡിയോയെ കാണുവാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയാണ് വീഡിയോയുടെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞാനിവിടെ ടൂൾ ബോക്സിൽ നിന്ന് ഇവിടെ കാണുന്ന പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് ആ ലൈനെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുക, വീഡിയോയുടെ ഒപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ആ ടൂൾ തന്നെ എടുത്ത് ആ ഒരു ഒപ്പാസിറ്റി ലൈനെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഇപ്പോൾ വീഡിയോയുടെ യഥാർത്ഥ ഒപ്പാസിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരു ക്ലിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വീഡിയോയുടെ ഒപ്പാസിറ്റി കുറഞ്ഞിട്ട് കൂടുന്ന എഫക്റ്റ് ആണ് നാം സാധാരണ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്നത്. അതേ എഫക്റ്റുകൾ നമുക്ക് കീ ഫ്രെയിം സെറ്റ് ചെയ്ത് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് നമുക്ക് കീബോർഡിൽ പേജ് അപ്പ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ആഡ് റിമൂവ് കീ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു കീ ആഡ് ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവിടെ ഒരു കീ ഫ്രെയിം ആഡായി വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വീഡിയോ ക്ലിപ്പിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്യുക. ഇവിടെ രണ്ട് കീ ഫ്രെയിമുകൾ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന ആ കീ ഫ്രെയിമിന്റെ അടുത്തേക്ക് മൗസ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ കീ ഫ്രെയിമിന്റെ ഒരു സിമ്പൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ആ കീ ഫ്രെയിമിനെ താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും വീഡിയോയുടെ ഒപ്പാസിറ്റി കുറഞ്ഞ് കൂടി വരുന്ന ഒരു എഫക്റ്റ് ആണ് നാം ഇപ്പോൾ ചെയ്തത്. അത് കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടാണ് നാം ചെയ്തത്. ടൈം ലൈനെ സൂം ചെയ്യാനായിട്ട് ഇവിടെ സൂം ടൂൾ നമുക്ക് ഉപയോഗിച്ചാൽ ടൈം ലൈനെ സൂം ചെയ്താൽ മനസ്സിലാകും. ഇവിടെ സൂം ചെയ്തപ്പോൾ നമുക്ക് നാം കണ്ടു രണ്ട് കീ ഫ്രെയിം നാം ആഡ് ചെയ്തത് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇതാ ഒന്നാമത്തെ കീ ഫ്രെയിം, അതുപോലെ തന്നെ ഇവിടെ നാം ഫസ്റ്റ് ഫ്രെയിമിൽ ആഡ് ചെയ്ത കീ ഫ്രെയിം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഒപ്പാസിറ്റി ലൈൻ മുകളിലേക്ക് കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലിപ്പ് ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഒപ്പാസിറ്റി കുറഞ്ഞ് അത് കൂടി വരുന്ന ഒരു എഫക്റ്റ് കിട്ടുവാൻ കാരണം. ഇനി നമുക്ക് ഇവിടെ ഈ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്ത് കളയുവാനും ഇതേ രീതി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഗോ ടു പ്രീവിയസ് കീ ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നാം ആദ്യം സെറ്റ് ചെയ്ത ആ കീ ഫ്രെയിമിൽ എത്തുന്നതാണ്. കീ ഫ്രെയിമിനെ ഡിലീറ്റ് ചെയ്ത് കളയുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓഡിയോയെയും നമുക്ക് അതുപോലെ തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഷോ ക്ലിപ്പ് കീ ഫ്രെയിംസ്, ഷോ ക്ലിപ്പ് വോളിയം, അതുപോലെ തന്നെ ഷോ ട്രാക്ക് കീ ഫ്രെയിംസ്, ഷോ ട്രാക്ക് വോളിയം എന്ന് പറയുന്നത്. ഷോ ട്രാക്ക് വോളിയം എന്ന് വെച്ചാൽ ഓരോ ട്രാക്കിനും ഒരു നിശ്ചിത വോളിയം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വോളിയത്തിനെയാണ് ട്രാക്ക് വോളിയം എന്ന് പറയുന്നത്. ക്ലിപ്പ് വോളിയം എന്ന് പറയുന്നത് നാം ഇമ്പോർട്ട് ചെയ്ത ക്ലിപ്പിന്റെ വോളിയമാണ് ക്ലിപ്പ് വോളിയം എന്ന് പറയുന്നത്. നാം ട്രാക്ക് വോളിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാക്കിന്റെ മൊത്തത്തിലുള്ള ഓഡിയോ കുറയുകയും നാം പിന്നീട് വർക്ക് ചെയ്യുന്ന ഓഡിയോകൾക്ക് ഓഡിയോ കുറവായിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്ലിപ്പ് വോളിയത്തിലാണ്. ഷോ ക്ലിപ്പ് വോളിയമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഷോ ക്ലിപ്പ് കീ ഫ്രെയിംസ് നമുക്ക് ആഡ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓഡിയോയുടെ മുകളിൽ ഇതുപോലെ ഒരു ലൈൻ വന്നിട്ടുണ്ടാകും. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകാനായിട്ട് പേജ് അപ്പ് പ്രസ് ചെയ്യാം. അവിടെ നിന്ന് നമുക്കൊരു കീ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഡിയോയുടെ വോയിസ് എവിടുന്ന് മുതൽ ഇൻക്രീസ് ചെയ്തു വരണം, എവിടെ അവസാനിക്കണം എന്നുള്ള ആ പോയിന്റിൽ നമുക്ക് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൈം ലൈനെ സൂം ചെയ്യുക. സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നാം ഫസ്റ്റ് ആഡ് ചെയ്ത ആ ഫസ്റ്റ് ആഡ് ചെയ്ത ആ കീ ഫ്രെയിമിനെ താഴേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് നാം പ്ലേ ചെയ്യുകയാണെങ്കിൽ, ഇനി പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓഡിയോ കുറഞ്ഞു വന്നിട്ട് അത് കൂടി വരുന്ന ഒരു എഫക്റ്റ് ലഭിക്കുവാൻ നമുക്ക് ഇതുപോലെ കീ ഫ്രെയിം അനിമേഷൻ ചെയ്താൽ മതിയാകും. ഇവിടെ ഓഡിയോയ്ക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന രണ്ട് ഫംഗ്ഷൻ ഉള്ളതായി നമുക്കറിയാം. ഇവിടെ നിന്ന് ആ ഓഡിയോയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയോ
ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എൽ എന്ന് എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ താഴെ ആർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ പോവുകയാണെങ്കിൽ ഗോ ടു പ്രീവിയസ് കീ ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കീ ഫ്രെയിമിനെ ഡിലീറ്റ് ചെയ്ത് കളയുവാനും സാധിക്കും. കീ ഫ്രെയിമിൽ ഇരിക്കുന്ന, അതായത് ആ മാർക്കർ ഇരിക്കുന്ന കീ ഫ്രെയിം ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയുവാനും സാധിക്കുന്നതാണ്. ഓഡിയോയുടെ വോളിയം മൊത്തമായിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് കീ ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പെൻ ടൂൾ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഓഡിയോയെ മൊത്തത്തിൽ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഡിയോ മൊത്തമായിട്ട് കുറയുന്നത് കാണുവാൻ സാധിക്കും. ടൈം ലൈനെ സൂം ചെയ്യാനുള്ള ഒരു ഷോർട്ട് കീ ആണ് കീബോർഡിൽ മൈനസ് പ്ലസ് രണ്ട് കീകൾ. മൈനസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സൂം ചെയ്യാനായിട്ട് പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് വരാനായിട്ട് മൈനസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ഇതുപോലെ ടൈം ലൈനെ സൂം ചെയ്താൽ നമുക്ക് ഓരോ ഫ്രെയിമും വളരെ അടുത്ത് കണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ടൈം ലൈനെ സൂം ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ടൈം ലൈൻ സൂമിംഗ്. ഇത് ചെയ്തോ അല്ലെങ്കിൽ ടൂൾ ബാറിൽ നിന്ന് സൂമിംഗ് ടൂൾ എടുത്തോ അല്ലെങ്കിൽ കീബോർഡിൽ മൈനസ് പ്ലസ് സിമ്പൽ പ്രസ് ചെയ്ത് നമുക്ക് അതിനെ സൂം ചെയ്യുവാനും സാധിക്കും. ഇനി അൺലിങ്കായി കിടക്കുന്ന രണ്ട് ഓഡിയോയെയും വീഡിയോയെയും നമുക്ക് വീഡിയോ വൺ ട്രാക്കിലുള്ള എല്ലാ വീഡിയോയും സെലക്ട് ചെയ്യുവാനായിട്ട് ഇവിടെ ട്രാക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് നാം വീഡിയോ വണ്ണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ വണ്ണിലുള്ള എല്ലാ വീഡിയോയും സെലക്ട് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് താഴെ കാണുന്ന ഓഡിയോ വണ്ണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓഡിയോ വണ്ണിൽ ട്രാക്കിലുള്ള എല്ലാ ക്ലിപ്പുകളും സെലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും സെലക്ഷൻ ടൂൾ എടുക്കുക. ഇവിടെ നിന്ന് വീണ്ടും ഒരു ക്ലിപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് മാർക്ക് ഇൻ പോയിന്റ് ഐ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാർക്ക് ഔട്ട് പോയിന്റ് ആയ ഓ പ്രസ് ചെയ്ത് ഇവിടെ നിന്ന് വേറൊരു ക്ലിപ്പും കൂടി അങ്ങോട്ടേക്ക് എടുക്കുന്നു. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്ലിപ്പിനെ ഞാൻ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഇനി ടൈം ലൈനിൽ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്ത ക്ലിപ്പ് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ നാം ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ക്ലിപ്പുമായിട്ട് കണക്ട് ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് ഈ ക്ലിപ്പിനെ നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. ആ ക്ലിപ്പിന് അടുത്ത് ഈ ഒരു ക്ലിപ്പ് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ലൈൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് അത് സ്നാപ്പിംഗ് ഓപ്ഷൻസ് ഇവിടെ ഓൺ ചെയ്ത് കിടക്കുന്നത് കാരണമാണ്. ഈ സ്നാപ്പിംഗ് ഓപ്ഷൻ ഓഫായി ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ക്ലിപ്പിൻ്റെ എൻഡിൽ അടുത്ത ക്ലിപ്പ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു ക്ലിപ്പിൻ്റെ എൻഡിൽ അടുത്ത ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വളരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്നാപ്പിംഗ് ഓൺ ചെയ്തിട്ടാൽ ക്ലിപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും നമുക്കവിടെ സ്നാപ്പ് ചെയ്ത് പിടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ക്ലിപ്പിൻ്റെ, അതായത് ഇവിടെ ക്ലിപ്പിൻ്റെ ഓഡിയോ നമ്മൾ കുറച്ചിട്ടിരിക്കുകയാണ്. അത് നമുക്കിവിടെ നിന്ന് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓഡിയോ നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുക. അവിടെ നമ്മൾ കാണുവാൻ സാധിച്ചത് രണ്ട് സെപ്പറേറ്റ് ക്ലിപ്പുകളാണ് നമ്മളിവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നിന്ന് നമ്മൾ പ്ലേ ചെയ്തപ്പോൾ ക്ലിപ്പ് പെട്ടെന്ന് ചേഞ്ച് ആവാൻ കാരണം. ഇവിടെ നിന്ന് കൊണ്ടുവന്ന ക്ലിപ്പിനെ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ നാം ആദ്യം ഓപ്പൺ ചെയ്ത ഈ ക്ലിപ്പിനെ, ഇത് രണ്ടും വീഡിയോയും ഓഡിയോയും സെപ്പറേറ്റ് ആണ്, അതിനെ ലിങ്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ലിങ്ക് ഓഡിയോ ആൻഡ് വീഡിയോ കൊടുക്കുക. ഇങ്ങനെ ലിങ്ക് ചെയ്ത ഈ ഒരു വീഡിയോയെ നമുക്ക് കട്ട് ചെയ്യുവാനായിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്ന് റിസെറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ കട്ട് ചെയ്ത ആ ഭാഗത്ത് ഒരു വേരിയേഷൻ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. കാരണം കട്ട് ചെയ്ത ആ ക്ലിപ്പും അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ക്ലിപ്പും തമ്മിൽ സിങ്കായി കിടക്കുകയാണ്, അതായത് കൂടിച്ചേർന്ന് കിടക്കുകയാണ്. ഇനി ഈ ക്ലിപ്പിനെ ഡിലീറ്റ് ചെയ്ത് കളയുക.
ഇപ്പോൾ ആ ക്ലിപ്പ് ഇരുന്ന സ്ഥലം അത്രയും ബ്ലാങ്ക് ആയി വന്നിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ആ മാർക്കർ മൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ ക്ലിപ്പുകൾ ഒന്നും തന്നെയില്ല. ഇനി ആ മാർക്കർ ഓടി ഇവിടെ എത്തുമ്പോൾ വീണ്ടും ക്ലിപ്പിലേക്ക് കിടക്കുകയാണ്. എന്നാൽ ഈ മാർക്കർ ഇരിക്കുന്ന ആ പോർഷൻ മാത്രം കട്ട് ചെയ്യുവാനായിട്ട് മാർക്കർ നാം കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ക്ലിപ്പിൻ്റെ മുകളിൽ വെച്ച് കീബോർഡിൽ കൺട്രോൾ കെ പ്രസ് ചെയ്താൽ നമുക്ക് ആ ക്ലിപ്പിനെ ആ മാർക്കർ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കട്ട് ചെയ്ത് കളയുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നു, ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. മോണിറ്ററിൽ നിന്ന് ഒരു പുതിയ AVI ക്ലിപ്പ് എടുക്കാം. ഇവിടെ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ റേസർ ടൂൾ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ, അതായത് വീഡിയോയെ കട്ട് ചെയ്യുമ്പോൾ അതിന് കൂടെ ഓഡിയോയും കട്ടാവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓഡിയോ കട്ട് ചെയ്ത് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ നാം ഏതെങ്കിലും ഒരു വീഡിയോയെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോയും കട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു വഴിയാണ് ഓഡിയോ ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു രീതി. ഇവിടെ വന്ന ഓഡിയോ ലോക്ക് ചെയ്തിടാം. ഓഡിയോ ലോക്ക് ചെയ്തിട്ട് നാം കട്ട് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ കെ പ്രസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു കട്ടിംഗ് ഓഡിയോനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നു, കൺട്രോൾ കെ പ്രസ് ചെയ്ത് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ക്ലിപ്പ് കുറച്ചുകൂടി മൂവ് ചെയ്തതിന് ശേഷം, അതായത് ആ മാർക്കർ കുറച്ചുകൂടി മൂവ് ചെയ്തതിന് ശേഷം അവിടെയും കട്ട് ചെയ്യുന്നു. ഇവിടെ നടുവിൽ ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാൻ അറിയാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ക്ലിയർ ചെയ്യുന്നു. എനിക്ക് വേണ്ടത് ആ ഒരു ക്ലിപ്പ് പോയതിന് ശേഷം, അതായത് ഡിലീറ്റായി പോയതിന് ശേഷം ഈ ഒരു ക്ലിപ്പും അതിന് മുമ്പത്തെ ക്ലിപ്പും കൂടി സിങ്ക് ആയിട്ട് വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ നാം കൺട്രോൾ സെഡ് പ്രസ് ചെയ്യുക, തിരിച്ചു വരിക. അതിനുശേഷം ഞാൻ ഇവിടെ വരുന്നു, ഇതിനെ ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്ത് ഇവിടെ നിന്ന് ഈ ക്ലിപ്പിനെ ഇങ്ങോട്ടേക്ക് നീക്കിയിടുന്നു. ഇങ്ങനെയൊരു ആവശ്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിപ്പിൾ ഡിലീറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണ്. റിപ്പിൾ ഡിലീറ്റ് ഉപയോഗിക്കുമ്പോൾ നാം സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ ക്ലിപ്പ് ഡിലീറ്റ് ആയി പോവുകയും അതോടൊപ്പം തന്നെ അതിന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ക്ലിപ്പ് ആ ക്ലിപ്പ് ഇരുന്ന അതേ പൊസിഷനിലേക്ക് മാറുകയും ചെയ്യുന്നു. അതാണ് റിപ്പിൾ ഡിലീറ്റ് എന്ന് പറയുന്നത്. റിപ്പിൾ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതാ ആ ക്ലിപ്പ് ഇങ്ങോട്ടേക്ക്, ഇവിടെ റിപ്പിൾ ഡിലീറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ കൺട്രോൾ സെഡ് അടിച്ച് വീണ്ടും ബാക്കിലോട്ട് വരിക. അതിന് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റിപ്പിൾ ഡിലീറ്റിനുള്ള ഒരു ഷോർട്ട് കീയാണ് കീബോർഡിൽ ഷിഫ്റ്റ് ഡിലീറ്റ് എന്ന്. അതായത് സെലക്ട് ചെയ്യുന്ന ക്ലിപ്പിനെ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്താൽ അതേ ഓപ്ഷൻ തന്നെ, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന റിപ്പിൾ ഡിലീറ്റ് എന്ന ഈ ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നാം ചെയ്യാൻ പോകുന്നത് കീ ഫ്രെയിം കൊടുത്ത് ഒരു വീഡിയോയുടെ ഒപ്പാസിറ്റി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഷോ കീ ഫ്രെയിംസ് എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷോ ഒപ്പാസിറ്റി ഹാൻഡിൽ എന്ന ഫംഗ്ഷൻ ഓൺ ചെയ്തെടുക്കുക. ഫംഗ്ഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിനു മുകളിലൂടെ ഒരു ലൈൻ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അതാണ് ആ വീഡിയോയുടെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു വീഡിയോയെ കാണുവാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയാണ് വീഡിയോയുടെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞാനിവിടെ ടൂൾ ബോക്സിൽ നിന്ന് ഇവിടെ കാണുന്ന പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് ആ ലൈനെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുക, വീഡിയോയുടെ ഒപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ആ ടൂൾ തന്നെ എടുത്ത് ആ ഒരു ഒപ്പാസിറ്റി ലൈനെ മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഇപ്പോൾ വീഡിയോയുടെ യഥാർത്ഥ ഒപ്പാസിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരു ക്ലിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വീഡിയോയുടെ ഒപ്പാസിറ്റി കുറഞ്ഞിട്ട് കൂടുന്ന എഫക്റ്റ് ആണ് നാം സാധാരണ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്നത്. അതേ എഫക്റ്റുകൾ നമുക്ക് കീ ഫ്രെയിം സെറ്റ് ചെയ്ത് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് നമുക്ക് കീബോർഡിൽ പേജ് അപ്പ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ആഡ് റിമൂവ് കീ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു
की ആഡ് ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആയി വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വീഡിയോ ക്ലിപ്പിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്യുക. ഇവിടെ രണ്ട് കീ ഫ്രെയിമുകൾ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന ആ കീ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് മൗസ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ കീ ഫ്രെയിമിൻ്റെ ഒരു സിമ്പൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ആ കീ ഫ്രെയിമിനെ താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. വീഡിയോയുടെ ഒപ്പാസിറ്റി കുറഞ്ഞ് കൂടി വരുന്ന ഒരു എഫക്റ്റാണ് നാം ഇപ്പോൾ ചെയ്തത്. അത് കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടാണ് നാം ചെയ്തത്. ടൈം ലൈനെ സൂം ചെയ്യാനായിട്ട് ഇവിടെ സൂം ടൂൾ നമുക്ക് ഉപയോഗിച്ചാൽ ടൈം ലൈനെ സൂം ചെയ്താൽ മനസ്സിലാകും. ഇവിടെ സൂം ചെയ്തപ്പോൾ നമുക്ക് നാം കണ്ടു രണ്ട് കീ ഫ്രെയിം നാം ആഡ് ചെയ്തത് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇതാ ഒന്നാമത്തെ കീ ഫ്രെയിം, അതുപോലെ തന്നെ ഇവിടെ നാം ഫസ്റ്റ് ഫ്രെയിമിൽ ആഡ് ചെയ്ത കീ ഫ്രെയിം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഒപ്പാസിറ്റി ലൈൻ മുകളിലേക്ക് കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലിപ്പ് ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഒപ്പാസിറ്റി കുറഞ്ഞ് അത് കൂടി വരുന്ന ഒരു എഫക്റ്റ് കിട്ടുവാൻ കാരണം. ഇനി നമുക്ക് ഇവിടെ ഈ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്ത് കളയുവാനും ഇതേ രീതി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഗോ ടു പ്രീവിയസ് കീ ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നാം ആദ്യം സെറ്റ് ചെയ്ത ആ കീ ഫ്രെയിമിൽ എത്തുന്നതാണ്. കീ ഫ്രെയിമിനെ ഡിലീറ്റ് ചെയ്ത് കളയുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓഡിയോയെയും നമുക്ക് അതുപോലെ തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഷോ ക്ലിപ്പ് കീ ഫ്രെയിംസ്, ഷോ ക്ലിപ്പ് വോളിയം, അതുപോലെ തന്നെ ഷോ ട്രാക്ക് കീ ഫ്രെയിംസ്, ഷോ ട്രാക്ക് വോളിയം എന്ന് പറയുന്നത്. ഷോ ട്രാക്ക് വോളിയം എന്ന് വെച്ചാൽ ഓരോ ട്രാക്കിനും ഒരു നിശ്ചിത വോളിയം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വോളിയത്തിനെയാണ് ട്രാക്ക് വോളിയം എന്ന് പറയുന്നത്. ക്ലിപ്പ് വോളിയം എന്ന് പറയുന്നത് നാം ഇമ്പോർട്ട് ചെയ്ത ക്ലിപ്പിന്റെ വോളിയമാണ് ക്ലിപ്പ് വോളിയം എന്ന് പറയുന്നത്. നാം ട്രാക്ക് വോളിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാക്കിന്റെ മൊത്തത്തിലുള്ള ഓഡിയോ കുറയുകയും നാം പിന്നീട് വർക്ക് ചെയ്യുന്ന ഓഡിയോകൾക്ക് ഓഡിയോ കുറവായിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്ലിപ്പ് വോളിയത്തിലാണ്. ഷോ ക്ലിപ്പ് വോളിയമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഷോ ക്ലിപ്പ് കീ ഫ്രെയിംസ് നമുക്ക് ആഡ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓഡിയോയുടെ മുകളിൽ ഇതുപോലെ ഒരു ലൈൻ വന്നിട്ടുണ്ടാകും. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകാനായിട്ട് പേജ് അപ്പ് പ്രസ് ചെയ്യാം. അവിടെ നിന്ന് നമുക്കൊരു കീ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഡിയോയുടെ വോയിസ് എവിടുന്ന് മുതൽ ഇൻക്രീസ് ചെയ്തു വരണം, എവിടെ അവസാനിക്കണം എന്നുള്ള ആ പോയിന്റിൽ നമുക്ക് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൈം ലൈനെ സൂം ചെയ്യുക. സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നാം ഫസ്റ്റ് ആഡ് ചെയ്ത ആ ഫസ്റ്റ് ആഡ് ചെയ്ത ആ കീ ഫ്രെയിമിനെ താഴേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് നാം പ്ലേ ചെയ്യുകയാണെങ്കിൽ, ഇനി പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓഡിയോ കുറഞ്ഞു വന്നിട്ട് അത് കൂടി വരുന്ന ഒരു എഫക്റ്റ് ലഭിക്കുവാൻ നമുക്ക് ഇതുപോലെ കീ ഫ്രെയിം അനിമേഷൻ ചെയ്താൽ മതിയാകും. ഇവിടെ ഓഡിയോയ്ക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന രണ്ട് ഫംഗ്ഷൻ ഉള്ളതായി നമുക്കറിയാം. ഇവിടെ നിന്ന് ആ ഓഡിയോയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയോ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എൽ എന്ന് എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ താഴെ ആർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ പോവുകയാണെങ്കിൽ ഗോ ടു പ്രീവിയസ് കീ ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കീ ഫ്രെയിമിനെ ഡിലീറ്റ് ചെയ്ത് കളയുവാനും സാധിക്കും. കീ ഫ്രെയിമിലിരിക്കുന്ന, അതായത് ആ മാർക്കർ ഇരിക്കുന്ന കീ ഫ്രെയിം ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയുവാനും സാധിക്കുന്നതാണ്. ഓഡിയോയുടെ വോളിയം മൊത്തമായിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് കീ ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പെൻ ടൂൾ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഓഡിയോയെ മൊത്തത്തിൽ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഡിയോ മൊത്തമായിട്ട് കുറയുന്നത് കാണുവാൻ സാധിക്കും. ടൈം ലൈനെ സൂം ചെയ്യാനുള്ള ഒരു ഷോർട്ട് കീ ആണ് കീബോർഡിൽ മൈനസ് പ്ലസ് രണ്ട് കീകൾ. മൈനസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സൂം ചെയ്യാനായിട്ട് പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് വരാനായിട്ട് മൈനസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ഇതുപോലെ ടൈം ലൈനെ സൂം ചെയ്താൽ നമുക്ക് ഓരോ ഫ്രെയിമും വളരെ അടുത്ത് കണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ടൈം ലൈനെ സൂം ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ടൈം ലൈൻ സൂമിംഗ്. ഇത് ചെയ്തോ അല്ലെങ്കിൽ ടൂൾ ബാറിൽ നിന്ന് സൂമിംഗ് ടൂൾ എടുത്തോ അല്ലെങ്കിൽ കീബോർഡിൽ മൈനസ് പ്ലസ് സിമ്പൽ പ്രസ് ചെയ്ത് നമുക്ക് അതിനെ സൂം ചെയ്യുവാനും സാധിക്കും. ഇനി അൺലിങ്കായി കിടക്കുന്ന രണ്ട് ഓഡിയോ വീഡിയോ, ഓഡിയോയെയും വീഡിയോയെയും നമുക്ക് വീഡിയോ വൺ ട്രാക്കിലുള്ള എല്ലാ വീഡിയോയും സെലക്ട് ചെയ്യുവാനായിട്ട്
ഇവിടെ ട്രാക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് നമ്മൾ വീഡിയോ 1 ൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ 1 ലുള്ള എല്ലാ വീഡിയോയും സെലക്ട് ആയിരിക്കുന്നു കാണാൻ സാധിക്കും അതിനു താഴെ കാണുന്ന ഓഡിയോ ഓഡിയോ 1 ൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓഡിയോ 1 ൽ ട്രാക്കിലുള്ള എല്ലാ ക്ലിപ്പുകളും സെലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും സെലക്ഷൻ ടൂൾ എടുക്കുക ഇവിടെ നിന്ന് വീണ്ടും ഒരു ക്ലിപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം അതിനു വേണ്ടിട്ട് മാർക്ക് ഇൻ പോയിന്റ് ഐ പ്രസ് ചെയ്യുന്നു അതുപോലെ തന്നെ മാർക്ക് ഔട്ട് പോയിന്റ് ആയ ഓ പ്രസ് ചെയ്ത് ഇവിടെ നിന്ന് വേറെ ക്ലിപ്പും കൂടി അങ്ങോട്ടേക്ക് എടുക്കുന്നു ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്ലിപ്പിനെ ഞാൻ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു ഇനി ടൈം ലൈനിൽ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത ക്ലിപ്പ് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിനെ നാം ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ക്ലിപ്പുമായിട്ട് കണക്ട് ചെയ്തിടാം അതിനു വേണ്ടിയിട്ട് ഈ ക്ലിപ്പിനെ നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കാം ആ ക്ലിപ്പിന് അടുത്ത ഈ ഒരു ക്ലിപ്പ് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ലൈൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതായത് അത് സ്നാപ്പിംഗ് ഓപ്ഷൻസ് ഇവിടെ ഓൺ ചെയ്ത് കിടക്കുന്നത് കാരണമാണ് ഈ സ്നാപ്പിംഗ് ഓപ്ഷൻ ഓഫായി ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ക്ലിപ്പിൻ്റെ എൻഡിൽ അടുത്ത ക്ലിപ്പ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഒരു ക്ലിപ്പിൻ്റെ എൻഡിൽ അടുത്ത ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വളരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്നാപ്പിംഗ് ഓൺ ചെയ്തിട്ടാൽ ക്ലിപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് അവിടെ സ്നാപ്പ് ചെയ്ത് പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ ഈ ക്ലിപ്പിൻ്റെ അതായത് ഇവിടെ ക്ലിപ്പിൻ്റെ ഓഡിയോ നമ്മൾ കുറച്ചിട്ടിരിക്കുകയാണ് അത് നമുക്കിവിടെ നിന്ന് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓഡിയോ നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യാം അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുക അവിടെ നമ്മൾ കാണുവാൻ സാധിച്ചത് രണ്ട് സെപ്പറേറ്റ് ക്ലിപ്പുകളാണ് നമ്മളിവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത് അതാണ് ഇവിടെ നിന്ന് നമ്മൾ പ്ലേ ചെയ്തപ്പോൾ ക്ലിപ്പ് പെട്ടെന്ന് ചേഞ്ച് ആവാൻ കാരണം ഇവിടെ നിന്ന് കൊണ്ടുവന്ന ക്ലിപ്പിനെ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം ഇവിടെ നാം ആദ്യം ഓപ്പൺ ചെയ്ത ഈ ക്ലിപ്പിനെ ഇത് രണ്ടും വീഡിയോയും ഓഡിയോയും സെപ്പറേറ്റ് ആണ് അതിനെ ലിങ്ക് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ചെയ്യാം ലിങ്ക് ഓഡിയോ ആൻഡ് വീഡിയോ കൊടുക്കുക ഇങ്ങനെ ലിങ്ക് ചെയ്ത ഈ ഒരു വീഡിയോയെ നമുക്ക് കട്ട് ചെയ്യുവാനായിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്ന് റിസെറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുവാൻ സാധിക്കും ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ കട്ട് ചെയ്ത ആ ഭാഗത്ത് ഒരു വേരിയേഷനും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല കാരണം കട്ട് ചെയ്ത ആ ക്ലിപ്പും അതുപോലെ തന്നെ അതിനു മുമ്പത്തെ ക്ലിപ്പും തമ്മിൽ സിങ്കായി കിടക്കുകയാണ് അതായത് കൂടിച്ചേർന്ന് കിടക്കുകയാണ് ഇനി ഈ ക്ലിപ്പിനെ ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പോൾ ആ ക്ലിപ്പ് ഇരുന്ന സ്ഥലം അത്രയും ബ്ലാങ്ക് ആയി വന്നിട്ടുണ്ട് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ആ മാർക്കർ മൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ ക്ലിപ്പുകൾ ഒന്നും തന്നെയില്ല ഇനി ആ മാർക്കർ ഓടി ഇവിടെ എത്തുമ്പോൾ വീണ്ടും ക്ലിപ്പിലേക്ക് കിടക്കുകയാണ് എന്നാൽ ഈ മാർക്കർ ഇരിക്കുന്ന ആ പോർഷൻ മാത്രം കട്ട് ചെയ്യുവാനായിട്ട് മാർക്കർ നാം കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ക്ലിപ്പിൻ്റെ മുകളിൽ വെച്ച് കീബോർഡിൽ കൺട്രോൾ കെ പ്രസ് ചെയ്താൽ നമുക്ക് ആ ക്ലിപ്പിനെ ആ മാർക്കർ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കട്ട് ചെയ്ത് കളയുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നു ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം മോണിറ്ററിൽ നിന്ന് ഒരു പുതിയ എവിഐ ക്ലിപ്പ് എടുക്കാം ഇവിടെ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ റേസർ ടൂൾ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ അതായത് വീഡിയോയെ കട്ട് ചെയ്യുമ്പോൾ അതിന് കൂടെ ഓഡിയോയും കട്ടാവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഓഡിയോ കട്ട് ചെയ്ത് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ നാം ഏതെങ്കിലും ഒരു വീഡിയോയെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോയും കട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു വഴിയാണ് ഓഡിയോ ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ വന്ന ഓഡിയോ ലോക്ക് ചെയ്തിടാം ഓഡിയോ ലോക്ക് ചെയ്തിട്ട് നാം കട്ട് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ കെ പ്രസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു കട്ടിംഗ് ഓഡിയോനെ അഫക്റ്റ് ചെയ്യുന്നില്ല ഇനി ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നു കൺട്രോൾ
കെ പ്രസ് ചെയ്ത് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ക്ലിപ്പ് കുറച്ചുകൂടി മൂവ് ചെയ്തതിന് ശേഷം, അതായത് ആ മാർക്കർ കുറച്ചുകൂടി മൂവ് ചെയ്തതിന് ശേഷം അവിടെയും കട്ട് ചെയ്യുന്നു. ഇവിടെ നടുവിൽ ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാൻ അറിയാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ക്ലിയർ ചെയ്യുന്നു. എനിക്ക് വേണ്ടത് ആ ഒരു ക്ലിപ്പ് പോയതിന് ശേഷം, അതായത് ഡിലീറ്റ് ആയി പോയതിന് ശേഷം ഈ ഒരു ക്ലിപ്പും അതിനു മുമ്പത്തെ ക്ലിപ്പും കൂടി സിങ്ക് ആയിട്ട് വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നാം കൺട്രോൾ സെഡ് പ്രസ് ചെയ്യുക, തിരിച്ചു വരിക. അതിനുശേഷം ഞാൻ ഇവിടെ വരുന്നു, ഇതിനെ ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്ത് ഇവിടെ നിന്ന് ഈ ക്ലിപ്പിനെ ഇങ്ങോട്ടേക്ക് നീക്കിയിടുന്നു. ഇങ്ങനെ ഒരു ആവശ്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിപ്പിൾ ഡിലീറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണ്. റിപ്പിൾ ഡിലീറ്റ് ഉപയോഗിക്കുമ്പോൾ നാം സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ ക്ലിപ്പ് ഡിലീറ്റ് ആയി പോവുകയും അതോടൊപ്പം തന്നെ അതിന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ക്ലിപ്പ് ആ ക്ലിപ്പ് ഇരുന്ന അതേ പൊസിഷനിലേക്ക് മാറുകയും ചെയ്യുന്നു. അതാണ് റിപ്പിൾ ഡിലീറ്റ് എന്ന് പറയുന്നത്. റിപ്പിൾ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതാ ആ ക്ലിപ്പ് ഇങ്ങോട്ടേക്ക്, ഇവിടെ റിപ്പിൾ ഡിലീറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ കൺട്രോൾ സെഡ് അടിച്ച് വീണ്ടും ബാക്കിലോട്ട് വരിക. അതിന് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റിപ്പിൾ ഡിലീറ്റിനുള്ള ഒരു ഷോർട്ട് കീയാണ് കീബോർഡിൽ ഷിഫ്റ്റ് ഡിലീറ്റ് എന്ന്. അതായത് സെലക്ട് ചെയ്യുന്ന ക്ലിപ്പിനെ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്താൽ അതേ ഓപ്ഷൻ തന്നെ, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന റിപ്പിൾ ഡിലീറ്റ് എന്ന ഈ ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നാം കണ്ടത് വീഡിയോ ഓഡിയോ മാർക്ക് ചെയ്ത് നാം ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് നാം കണ്ടു. ഇനി നാം ചെയ്യാൻ പോകുന്നത് വീഡിയോ ഓഡിയോ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് സോഴ്സ് മോണിറ്ററിൽ നാം കണ്ടു മാർക്ക് ഇൻ മാർക്ക് ഔട്ട് രണ്ട് ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. നാം ചെയ്യാൻ പോകുന്നത് മാർക്കർ എന്ന മെനുവിൽ വന്ന് സെറ്റ് ക്ലിപ്പ് മാർക്കർ, അതായത് ക്ലിപ്പ് മാർക്കർ സെറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അതിൽ നിന്ന് വീഡിയോയുടെ ഇൻ പോയിന്റ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്, വീഡിയോ ഇൻ കൊടുക്കുന്നു. അതുപോലെ വീഡിയോയുടെ ഔട്ട് പോയിന്റും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് മാർക്കറിൽ വരുന്നു സെറ്റ് ക്ലിപ്പ് മാർക്കർ വീഡിയോ ഔട്ട് കൊടുക്കുന്നു. ഇനി ഓഡിയോ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും മാർക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് മാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് സീക്കിംഗ് ബാർ വയ്ക്കുക, ഇവിടെ വയ്ക്കുന്നു. മാർക്കർ എന്ന മെനുവിൽ പോയിട്ട് സെറ്റ് ക്ലിപ്പ് മാർക്കർ ഓഡിയോ ഇൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓഡിയോയുടെ ഔട്ട് പോയിന്റ് കൊടുക്കുക. അവിടെ വെച്ചിട്ട് മാർക്കറിൽ പോയി സെറ്റ് ക്ലിപ്പ് മാർക്കർ ഓഡിയോ ഔട്ട് എന്ന പോയിന്റും കൊടുക്കുന്നു. ഇവിടെ നാം മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ മാർക്ക് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഓഡിയോ മാർക്ക് ചെയ്തിരിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഇനി സോഴ്സ് മോണിറ്ററിൽ നിന്ന് നാം ക്ലിപ്പിനെ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇടുകയാണെങ്കിൽ ഇതുപോലെയായിരിക്കും ഓഡിയോയും വീഡിയോയും ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്തു വരിക. ഇവിടെ നോക്കുക, സോഴ്സ് മോണിറ്ററിൽ നാം മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഓഡിയോ വീഡിയോ സെപ്പറേറ്റ് മാർക്കിംഗ് ആണ് നാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ടൈം ലൈനിലേക്ക് ആ ക്ലിപ്പിനെ ഓപ്പൺ ചെയ്തപ്പോൾ വീഡിയോയും ഓഡിയോയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചത്. ഇത് സെപ്പറേറ്റ് ആണെങ്കിലും ടൈം ലൈനിൽ ഓഡിയോയും വീഡിയോയും ലിങ്ക്ഡ് ആണ്. പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇനി ചെയ്യുന്നത് മാർക്കർ വിൻഡോയിൽ വന്നിട്ട് സെറ്റ് ക്ലിപ്പ് മേക്കർ ഇൻ പോയിന്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഔട്ട് പോയിന്റും, മാർക്കർ സെറ്റ് ക്ലിപ്പ് മേക്കർ ഔട്ട് പോയിന്റ്. ഇതാണ് നാം ഇവിടെ രണ്ട് ടൂളുകൾ ഉപയോഗിച്ച് ചെയ്തത്. എന്നാൽ വീഡിയോ ഓഡിയോ സെപ്പറേറ്റ് ആക്കി ചെയ്യണമെങ്കിൽ മാർക്കർ എന്ന മെനുവിൽ വന്നതിന് ശേഷം സെറ്റ് ക്ലിപ്പ് മാർക്കറിൽ വന്ന് വീഡിയോ ഇൻ വീഡിയോ ഔട്ട്, ഓഡിയോ ഇൻ ഓഡിയോ ഔട്ട് എന്ന ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. താഴെ വന്ന ഗോ ടു ക്ലിപ്പ് മാർക്കർ എന്നെഴുതിയിരിക്കുന്നതിൽ വീഡിയോ ഇൻ കൊടുക്കുകയാണെങ്കിൽ, ഗോ ടു ക്ലിപ്പ് മാർക്കർ എന്നെഴുതിയിരിക്കുന്നതിൽ ഇൻ കൊടുക്കുകയാണെങ്കിൽ ഇൻ പോയിന്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതേ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത്, ഗോ ടു ഇൻ പോയിന്റ് എന്ന ഒരു ഓപ്ഷൻ. താഴെ ക്ലിയർ ക്ലിപ്പ് മാർക്കർ എന്നെഴുതിയിരിക്കുന്നതിൽ ഇൻ ആൻഡ് ഔട്ട് മാർക്കറുകൾ ക്ലിയർ ചെയ്ത് കളയുവാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഇവിടെ ഇൻ പോയിന്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഔട്ട് പോയിന്റും കൊടുക്കുന്നു. ഇതിൽ ഇൻ പോയിന്റ് മാത്രം ക്ലിയർ ചെയ്ത് കളയണമെങ്കിൽ ഇവിടെ മാർക്കറിൽ വരിക ക്ലിയർ ക്ലിപ്പ് മാർക്കർ ഇൻ പോയിന്റ് കൊടുക്കുക. അപ്പോൾ
in point clear ആയി പോയിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാർക്കറിൽ വരുക ക്ലിയർ ക്ലിപ്പ് മാർക്കർ ഔട്ട് പോയിന്റ് അപ്പോൾ ഇൻ ഔട്ട് പോയിന്റുകൾ ക്ലിയർ ചെയ്തു പോയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇനി നാം നോക്കാൻ പോകുന്നത് ഇൻസർട്ട് ഓവർലേ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു രണ്ട് ക്ലിപ്പുകൾ മാർക്ക് ചെയ്യാൻ പോകുന്നു ഐ പ്രസ് ചെയ്ത് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഓ പ്രസ് ചെയ്ത് മാർക്ക് ഔട്ട് പോയിന്റ് കൊടുക്കുന്നു ഇവിടെ ടൈം ലൈനിൽ ഞാൻ ഇവിടെയാണ് മാർക്കർ കൊണ്ടുവച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇൻസർട്ട് എന്നൊരു ഓപ്ഷൻ നാം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മാർക്കർ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായി നാം സോഴ്സ് മോണിറ്ററിൽ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ക്ലിപ്പ് അപ്പിയർ ആകുന്നത് കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതാ ക്ലിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞു ഇനിയും ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുകയാണ് വീണ്ടും ഒരു വീഡിയോ മാർക്ക് ചെയ്യുന്നു വീണ്ടും ഇൻസർട്ട് കൊടുക്കുന്നു ഇൻസർട്ട് ഓപ്ഷൻ വഴി നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകളെ ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും നാം ഇൻസർട്ട് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ നിന്നൊരു ക്ലിപ്പ് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിടുകയും മൂവ് ചെയ്ത് അതിൻ്റെ ഒരു എൻഡിൽ സ്നാപ്പ് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഇൻസർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ ആദ്യം മാർക്ക് ചെയ്യുക ഇൻസർട്ട് കൊടുക്കുക വീണ്ടും മാർക്ക് ചെയ്യുക ഇൻസർട്ട് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പിൻ്റെ എൻഡിൽ അടുത്ത ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് വരുവാൻ സാധിക്കുന്നുണ്ട് മാർക്കർ മൂവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നാം ഇൻസർട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒരു ഗ്യാപ്പ് വന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ മാർക്കർ എവിടെ ഇരിക്കുന്നോ അതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ക്ലിപ്പ് ഓപ്പണായി വരിക ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മാർക്കർ ഒരു ക്ലിപ്പിൻ്റെ സെൻട്രിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ വേറൊരു ക്ലിപ്പ് മാർക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ഇൻസർട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ ആ ഒരു ക്ലിപ്പിൻ്റെ മുകളിൽ നാം രണ്ടാമത് ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്ത ക്ലിപ്പും വന്നിട്ടുണ്ട് ആ ക്ലിപ്പ് കഴിയുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ ആ ക്ലിപ്പിന് ശേഷവും വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓവർലേ ആണ് കൊടുക്കാൻ പോകുന്നത് ഓവർലേ മാർക്കർ ആ ഒരു ക്ലിപ്പിന് മുകളിൽ വെച്ചിട്ട് ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു ഓവർലേ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്ലിപ്പിന് മുകളിൽ രണ്ടാമത്തെ ക്ലിപ്പ് വരികയും പക്ഷേ ആദ്യത്തെ ക്ലിപ്പിൻ്റെ ആ ഒരു തുടർച്ച നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നില്ല അതാണ് ഓവർലേ എന്നൊരു ഓപ്ഷൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻസർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്ലിപ്പിന് മുകളിൽ വേറൊരു ക്ലിപ്പ് കൊണ്ടുവന്നിടുകയും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ തുടർച്ച നമുക്ക് രണ്ടാമത് ഓപ്പൺ ചെയ്ത ക്ലിപ്പിന് ശേഷം കിട്ടുന്നതാണ് അതാണ് ഇൻസർട്ട് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലിപ്പ് എങ്ങനെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും നാം ആ ക്ലിപ്പിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുറച്ച് ഭാഗമാണ് മാർക്ക് ചെയ്ത് ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് ആ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സെലക്ഷൻ ടൂൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലുള്ളൊരു സിമ്പൽ കണ്ടാൽ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നതാണ് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും മാർക്ക് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് വീഡിയോയും ഓഡിയോയും അവിടെ ടൈം ലൈനിൽ നമുക്ക് എത്ര വേണമെങ്കിലും അതായത് ആ വീഡിയോ തീരുന്നത് വരെ ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇടാവുന്നതാണ് അപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷവും നമുക്ക് ഫ്രെയിം അനുസരിച്ച് കട്ട് ചെയ്യുവാനും ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷവും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സഹായകരമാവും